എൻ കെ ടോക്കിയുടെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസവും അതോടൊപ്പം സന്തോഷവും നൽകുന്ന മൂന്ന് വാർത്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പത്ത് പ്ലസ് ടു ക്ലാസുകൾ ദിവസം രണ്ട് മണിക്കൂർ മാത്രമായി ചുരുക്കാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ് ജനുവരിയിൽ ഓൺലൈൻ ക്ലാസുകൾ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെ പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കൈറ്റ് വിക്റ്റേഴ്സ് ചാനൽ വഴിയുള്ള അധിക ക്ലാസുകൾ തുടങ്ങിയിരുന്നു കുട്ടികൾക്ക് അമിത സമ്മർദ്ദമുണ്ടാകുന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ മിക്ക ദിവസവും രണ്ട് മണിക്കൂർ അതായത് നാല് വിഷയങ്ങൾ ക്ലാസ് നൽകിയാൽ മതിയെന്നാണ് തീരുമാനം വന്നിരിക്കുന്നത് ചുരുക്കം ദിവസങ്ങളിൽ മാത്രം ഇത് രണ്ടര മണിക്കൂറാകും അതായത് അഞ്ച് വിഷയങ്ങൾ ഒരാഴ്ച ക്ലാസുകളുടെ പുരോഗതി വിലയിരുത്തി ആവശ്യമെങ്കിൽ വീണ്ടും മാറ്റം വരുത്തും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാനിരിക്കെയാണ് പ്ലസ് ടുവിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ സമയവും കൂട്ടിയത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നീട്ടിവെച്ച ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് വിദ്യാർത്ഥികളുടെ വീടിനടുത്തുള്ള അംഗനവാടികൾ വായനശാലകൾ കമ്മ്യൂണിറ്റി ഹാളുകൾ തുടങ്ങിയവ പ്രാദേശിക പഠന കേന്ദ്രങ്ങളായി മാറാൻ പോവുകയാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പത്ത് പ്ലസ് ടു ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സ്കൂളിലല്ലാതെ പ്രാദേശിക പഠന കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നു വിദ്യാർത്ഥികളുടെ വീടിനടുത്തുള്ള അംഗനവാടികൾ വായനശാലകൾ കമ്മ്യൂണിറ്റി ഹാളുകൾ തുടങ്ങിയവ ഉപയോഗിക്കാമെന്ന് സമഗ്ര ശിക്ഷാ കേരളത്തിൻ്റെ സർക്കുലറിൽ പറയുന്നു ഇങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങളിൽ ഒരു ബാച്ചിൽ പത്തിലേറെ കുട്ടികൾ പാടില്ല കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അധിക ബാച്ചുകൾ ആരംഭിക്കാം ദിവസവും രണ്ട് മണിക്കൂറായിരിക്കണം പ്രവർത്തനം സാനിറ്റൈസറും ഇരിപ്പിടങ്ങളും മറ്റും അണുവിമുക്തമാക്കാനുള്ള ക്രമീകരണവും ഉണ്ടാകണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് സ്കൂളുകളിൽ സഹിതം എന്ന പേരിൽ പുതിയൊരു പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ് പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെൻറ്റർമാരാക്കുന്ന സഹിതം പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നു ഓരോ അധ്യാപകനും മുപ്പത് വിദ്യാർത്ഥികളുടെ മെൻ്റർമാരായി മാറും ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ മറികടക്കാൻ സഹായിക്കുകയും സവിശേഷ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയുമാണ് പ്രധാന ചുമതല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് വളരെ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്